നമുക്ക് നമ്മുടെ കാബേജ് തോരൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായി നമ്മുടെ സ്വന്തം അച്ചുട്ടിക്കാണ് കൊടുക്കുന്നത്. ചുറ്റുമോളെ ഇതാ കൊടുക്കട്ടെ. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ ജീനയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ തോട്ടത്തിലെ ഇത് കണ്ടോ, കാബേജ് നല്ല അടിപൊളിയായിട്ട് വിടർന്നു നിൽക്കുകയാണ്. കാബേജ് കണ്ടോ, പൂ പോലെ വന്നേക്കും. നമുക്ക് വേണ്ടത് എൻ്റെ നടുക്കുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മൊത്തമായിട്ട് പറിച്ചാലോ. എന്താ വേണ്ടത്? ഉപ്പ് മൊത്തമായിട്ട് പറിക്കാം. മൊത്തമായിട്ട് പറിക്കാം അല്ലേ. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ തന്നെ മുറിച്ചെടുക്കാൻ പോണ ഇന്ന് നമുക്ക്. അപ്പോൾ കാബേജ് തോരനാണ്. കാബേജ് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാബേജ് ഇങ്ങനെയാണുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഈ ഇലകൾ വന്ന് ഉള്ളിൽ കട്ടി. എങ്ങനെയാണ് ഇത് റെഡി ആയിട്ടുണ്ടെന്ന് അറിയുന്നത് കണ്ടോ. ഒരു ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കട്ടി കിട്ടും. വലിപ്പം വെച്ചതിൻ്റെ ആ ഒരു പാകമാകുമ്പോഴാണ്, ഒരുപാട് മൂത്ത് പോകാതെ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. ഒരു രാസവളങ്ങളും ചേർത്തതല്ല, ചാണകപ്പൊടി മാത്രമാണ് ഞാൻ ഇതിനിട്ട് കൊടുത്തിട്ടുള്ളൂ. ചാണകവെള്ളം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് മാറ്റി ഞാൻ പെട്ടെന്ന് പോയി ഇതൊന്ന് നന്നായി കഴുകിയെടുത്ത് ഈ അകത്തെ മാത്രമേ ഇന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ വലുപ്പമുള്ളത് ഉണ്ടോ, കാബേജ് മാത്രം. അതിനെ അടുത്തെടുത്ത് കൊത്തി എരിഞ്ഞ് വരാം. ഈ ഇലകളും കറി വെക്കാം കേട്ടോ. ഇതിൽ നല്ലത് നോക്കിയിട്ട് വിടർന്നു പോയ ഇലകളും നമുക്ക് തോരൻ വെക്കാം. ഒരു ഇച്ചിരി കട്ടി ഉണ്ടാവും, പക്ഷെ ഇച്ചിരി വേവ് കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒന്ന് നന്നായി കഴുകിയെടുത്ത് കൊത്തി അരിഞ്ഞ് ഇഞ്ചി കൊത്തി അരിഞ്ഞെടുക്കണം, വെളുത്തുള്ളി ചതച്ചെടുക്കണം, അതുപോലെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ഞാൻ നേർ പകുതി ഇവിടെ അരിഞ്ഞെടുത്തേക്കാണ്, അത്ര മതി. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഒരു മൂന്നെണ്ണം അരിഞ്ഞത് മീഡിയം സൈസ്, സവാള ഒരു അരമുറി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞത്, രണ്ട് വെളുത്തുള്ളി തോലോടെ ചതച്ചെടുത്തത്. തോലോടെ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ അരിഞ്ഞിടുന്നതിലും ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക്, ഞാൻ മിക്സിയിലൊന്നും അരച്ചെടുക്കുന്നില്ല ഇതിനുള്ളത്, നമ്മുടെ കൈകൊണ്ട് ഒന്ന് ഞെരടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം മതി നമ്മുടെ തോരൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഒതുക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സായിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് തുല്യമായിട്ടുണ്ട്. കറണ്ട് ലാഭിക്കുകയും ചെയ്യാം, പണി എളുപ്പം ആവുകയും ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തു, ഞാൻ ഗ്യാസ് കത്തിച്ച് കൊടുത്തു. ഇനിയിപ്പം പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതായ ടേസ്റ്റ് കിട്ടിക്കോട്ടെ. നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ ഒരു 1/2 ടീസ്പൂൺ, കടുക്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി തോലോടെ ചതച്ചത് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരമുറിയാണ്. തേങ്ങയൊക്കെ നമ്മൾ തേങ്ങ എണ്ണയൊക്കെ എത്ര ചേർക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഞങ്ങൾ യമനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഫ്തീരിയിലൊക്കെ പോകുമ്പോൾ അവർ സാലഡിലൊക്കെ നന്നായിട്ട് ചേർക്കും ഇത്. യമനിലെ സാലഡിൽ പിന്നെ മയോനൈസ് കൊണ്ട് കൊത്തി അരിഞ്ഞിട്ട് അതിൽ മയോനൈസ് മിക്സ് ചെയ്ത് നമ്മുടെ കുബ്ബൂസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവിടെ, അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അവർ കഴിക്കാറുണ്ട്.
ടേസ്റ്റി ആണ്. വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എൻ്റെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുഴിയാക്കിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നമ്മുടെ തോരനുള്ള അരച്ചത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്, പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തി അരപ്പും വെന്ത് നമ്മുടെ കാബേജും ഒന്ന് വെന്ത് വരട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിമ്മിൽ വെച്ചേക്കണേ ഇതൊന്ന് അടച്ച് വയ്ക്കും. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് തോരൻ. കുഴഞ്ഞു പോകുമെന്നുണ്ടെങ്കിൽ ഒരു തവിക്കണ കൊണ്ട് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. ഇത് കുഴപ്പമില്ല, അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പറിച്ച, നമ്മുടെ കൊച്ചടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ച കാബേജ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്കുള്ള സ്ഥലത്ത് കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യാനും ജൈവ പച്ചക്കറി കഴിക്കാനും എല്ലാവർക്കും കഴിയട്ടെ, അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സി യു, ടേക്ക് കെയർ.